നമസ്കാരം. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സണും CPMലെ യുവ നേതാക്കളിൽ ഒരാളുമായ ചിന്താ ജെറോമാണ് ഇന്ന് നമ്മളോടൊപ്പം ഷീ ടോക്സിൽ അതിഥിയായി ചേരുന്നത്. വിവാദം തുടങ്ങിവിട്ടവർ അങ്ങനെ നിഷ്കളങ്കമായി തുടങ്ങിവിട്ടതൊന്നുമല്ല, വളരെ ആസൂത്രിതമായി പ്രചരിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയപ്പെടുന്ന കുടിശ്ശിക എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല, കയ്യിൽ ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത്ര രൂപ എനിക്ക് ശമ്പളം നിശ്ചയിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തേക്ക് റദ്ദി ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ട് കൊലവിളി ഉണ്ടായിട്ട് നമ്മളാരും പേടിച്ചിട്ടില്ല. ഞാൻ ആ പിഴവ് ചെറുതാണ് എന്നല്ല പറയുന്നതല്ല, പക്ഷേങ്കിലും ഗവേഷണ പ്രബന്ധം ഇത്രയും സൂക്ഷ്മതയോടുകൂടി വായിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പാർട്ടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിനോട് ഓരം പറ്റി നിൽക്കുന്നവരെല്ലാം വല്ലാതെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണല്ലോ. ഇതൊന്ന് CPMന് മാത്രം നൽകാൻ പറ്റുന്ന ഒരു കരുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചിന്ത, നമസ്കാരം. നമസ്കാരം. ഒരു കാലത്ത് ജിമുക്കി കമ്പലിൽ തുടങ്ങിയതാണ്, ഇന്നിപ്പോൾ റിസോർട്ട് വിവാദം വരെ എത്തി നിൽക്കുന്നു. എന്നും വിവാദങ്ങൾ ചിന്തയ്ക്ക് കൂട്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചിന്ത പിടിക്കുന്നതെല്ലാം പുലിവാലാകുന്നത്? എല്ലാം ഒന്നുമല്ല, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് എന്നും രാവിലെ മുതൽ രാത്രി വരെ പൊതുപ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അത് പല മേഖലകളിലുണ്ട്. ഇപ്പം നേരത്തെയൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്നു, ഇപ്പം DYFIയുടെ പ്രവർത്തനമുണ്ട്, പാർട്ടിയുടെ പ്രവർത്തനങ്ങളുണ്ട്, യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിലുള്ള ഒഫീഷ്യൽ വർക്കുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ചില വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റേതായ ഒരു കാലം കഴിയുമ്പോൾ അതൊക്കെ മാറുകയും കുറച്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് മുമ്പുള്ളത്. ഇപ്പോഴും അത് ആ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് പോകുന്നത്. വിവാദങ്ങളെ നേരിട്ട് ഇപ്പോൾ ചിന്ത ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറി അല്ലേ? വിവാദങ്ങളെക്കാൾ കൂടുതൽ സംവാദങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതിപ്പോൾ എന്നെ മാത്രമല്ല, ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സംഭവം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുകയോ ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്താൽ അതിനെയൊക്കെ മറ്റൊരാംഗിളിലൂടെ നോക്കുകയും അതിനകത്തൊക്കെ ഒരു വിവാദത്തിൻ്റെ ഭാഗമുണ്ടോ എന്ന് പരിശോധിച്ച് വിവാദങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നൊരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പോസിറ്റീവായി ഇത്തരം വിഷയങ്ങൾക്കകത്ത്, അത് വിമർശനങ്ങളായാൽ പോലും കുറച്ച് പോസിറ്റീവായ തരത്തിൽ അത് അവതരിപ്പിച്ചാൽ നമുക്കും കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്, കേൾക്കുന്ന ആളുകൾക്കും അത് കൂടുതൽ ഒരു ക്രിയേറ്റീവായ ഒന്നാണ് അല്ലെങ്കിൽ അത് കറക്ഷന് വേണ്ടി പറയുന്നതാണ് എന്നൊരു ഫീല് ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു സാംസ്കാരികപരമായ അത്തരമൊരു രീതി ഭാവിയിൽ ഉയർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് നേരെ വരുന്ന വിവാദങ്ങളായാലും ഞാനതിനെയെല്ലാം വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. അയ്യോ എനിക്ക് നേരെ ഇങ്ങനെ വരുന്നല്ലോ, എല്ലാം എനിക്ക് നേരെയാണല്ലോ, എന്തേ അങ്ങനെയൊന്നും ഞാൻ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ചിന്തിക്കാറില്ല. ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാനത് ഉടൻ തന്നെ ഞാനതിനെ വളരെ ഒബ്ജക്റ്റീവായി നോക്കിക്കാണുകയും അതിലെൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ പരിശോധിക്കും. തെറ്റുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുത്താൻ കഴിയുന്നതാണല്ലോ. മനുഷ്യനെ സംബന്ധിച്ച് അവനുണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ കാണുകയും ചെയ്യും. പിന്നീട് ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് രീതിയിൽ പൊതുപ്രവർത്തനത്തിലേക്കുള്ള ചിന്തയുടെ ഒരു വരവ്. മലയാള മനോരമയുടെ ബാലജന സഖ്യത്തിന്റെ ഭാരവാഹികളിൽ ഒരാളായിരുന്നു. പ്രസംഗ മത്സരവേദികളിൽ സ്ഥിര സാന്നിധ്യവുമായിരുന്നു അക്കാലത്ത്. എപ്പോഴാണ് പൊതുപ്രവർത്തനത്തിലേക്ക് പിന്നീട് എത്തിയത്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പൊതുപ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്തത്? ചെറുപ്പം തൊട്ടേ ഇടതുപക്ഷ അന്തരീക്ഷം കുടുംബത്തിനകത്തുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അധ്യാപക സംഘടന KSTAയുടെ പ്രവർത്തകരായിരുന്നു. അച്ഛനും അമ്മയുടെയും വിവാഹം കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അമ്മയുടെ 40-ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. കൊല്ലത്ത് നായസ് ഹോസ്പിറ്റലിലാണ് മമ്മിയുടെ ഡെലിവറിയൊക്കെ. അപ്പം അന്ന് ഡോക്ടർ പ്രമോദ് റോയ് ജോണാണ് അമ്മയെ ചികിത്സിച്ചത്. അപ്പോൾ ഡോക്ടർ പറയും വളരെ പ്രഷ്യസ് ആയിട്ടൊരു ബേബിയെ കിട്ടി. കാരണം അമ്മയ്ക്ക് 40 ഇയേഴ്സിൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു കാര്യമാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലായിരുന്നു. ഒറ്റ മകളേ ഉള്ളൂ.
പക്ഷെ അങ്ങനെയൊക്കെ കാണുമ്പോഴും അങ്ങനെ പാമ്പർ ചെയ്തൊന്നും അല്ല എന്നെ വളർത്തിയിട്ടുള്ളത്. അച്ഛൻ നല്ല ശക്തമായ ഇടതുപക്ഷ അനുഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം എപ്പോഴും എനിക്ക് ആ ഒരു ലൈനാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇപ്പം മത്സരങ്ങളായാലും എവിടെങ്കിലും പരിപാടികളുണ്ടെങ്കിലും യോഗങ്ങളുണ്ടെങ്കിലും അതെല്ലാം കാണാൻ കൊണ്ടുപോവുക, നല്ല വലിയ വലിയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ കൊണ്ടുപോവുക, അതൊക്കെ ചില സമയത്ത് പപ്പായും മമ്മി ലീവ് എടുത്തു വരാ എന്നെ കൊണ്ടുപോകും. ഞാൻ എപ്പോഴും മമ്മീൻ്റെ അടുത്ത് പപ്പയുടെ അടുത്ത് അവർ രാവിലെ പത്രം എടുത്ത് നോക്കുന്നത് ഇന്ന് എവിടെയെങ്കിലും മത്സരം പരിപാടി ഇന്ന് മത്സരം ഉണ്ടോ എന്ന് നോക്കിയിട്ട്. ഇവർ രണ്ടുപേരും കൂടെ അധ്യാപകരാണ്, സ്കൂളിലൊക്കെ പോകണം. പക്ഷെ എന്നാലും എനിക്ക് മത്സരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്നെ അവിടുന്ന് രണ്ടുപേരും കൂടെ പ്രസംഗ മത്സരങ്ങൾക്ക് കൊണ്ടുപോകും. അങ്ങനെ പ്രസംഗ മത്സരങ്ങളിൽ പോയി സമ്മാനം വാങ്ങുക, പിന്നീട് നമ്മൾ കേൾക്കാൻ ശ്രോതാവായിരിക്കാൻ കഴിയുന്ന നല്ല നല്ല പ്രഭാഷണങ്ങൾ, അന്നൊക്കെ അഴീക്കോട് മാഷിൻ്റെയൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ സോപാനത്തിലൊക്കെ എപ്പോഴും അത് നടക്കും, അപ്പം അതിന് പോവുക. അങ്ങനെ എല്ലാ വേദികളിലും കൊണ്ടുപോയിട്ടുണ്ട്. ബാലജനസഖ്യത്തിൻ്റെ ഞങ്ങളുടെ സ്കൂളിൽ ബാലജനസഖ്യത്തിൻ്റെ ശാഖയുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അതിൻ്റെ ശാഖയുണ്ടായിരുന്നു, അതുല്യ ശാഖ എന്നാണ് ഞങ്ങളപ്പം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെല്ലാം ഉണ്ട്. ഞാൻ ബാലജനസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിരുന്നു. അന്ന് ബാലജനസഖ്യത്തിൻ്റെ മേഖല പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെയായി തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം മേഖലയിൽ നിന്നാണ് അന്ന് കൊല്ലം തിരുവനന്തപുരം എല്ലാം ചേർന്ന് പറയുന്നത്. അന്ന് അടൂർ ബാലൻ സാറൊക്കെയാണ് എനിക്ക് തോന്നുന്നു ബാലജനസഖ്യത്തിലുണ്ടായിരുന്നു. അവിടെ മാത്യു ശങ്കരത്തിൽ സാറായിരിക്കും. ഇത്തരം വേദികൾക്കകത്ത് എന്നെ പങ്കെടുപ്പിക്കാനുള്ളൊരു സാധ്യത ഒരുക്കി തരാനൊക്കെ ഉള്ളൊരു കുടുംബാന്തരീക്ഷം, അതോടൊപ്പം തന്നെ നല്ല ഇടതുപക്ഷ നിലപാടുകൾ, വീട്ടിലെപ്പോഴും അത്തരം ചർച്ചകൾ, എൻ്റെ പേരുൾപ്പെടെ വരുന്നതിനകത്തെല്ലാം പപ്പായുടെ ഒരു അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ വായിക്കാൻ പുസ്തകങ്ങൾ വാങ്ങിത്തരിക, പത്രം വായിക്കാനായിട്ട് നിർബന്ധമായും പത്രം വായിക്കണം എന്ന് പറയുക, അപ്പം അങ്ങനെ ഒരു രീതിയിലൂടെ വന്നു. പക്ഷെ പഠിച്ച സ്കൂളൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വിമല ഹൃദയ ഗേൾസ് ഹൈ സ്കൂളാണ്. അവിടെ അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും നേരിട്ട് എസ് എഫ് ഐ പ്രവർത്തനത്തിൽ സ്കൂൾ സമയത്ത് പറ്റിയിട്ടില്ല. പക്ഷെ കോളേജിൽ എത്തിയ സമയത്താണ് ഞാൻ എസ് എഫ് ഐയുടെ പ്രവർത്തകയായി മാറുന്നത്. സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാക്കളിൽ ഒരാളാണ് ചിന്ത. ഒരുപക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാദേശിക നേതാക്കളടക്കമുള്ളവരെ മറികടന്ന് ചിന്ത പാർട്ടിയിൽ ഇത്തരത്തിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നു. ഇങ്ങനെ പാർട്ടിയിലെ ഇത്തരത്തിലുള്ളൊരു വളർച്ചയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടുണ്ടോ പാർട്ടിയിൽ? ശ്രീ എം എ ബേബി മെൻ്ററാണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിന്ത. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടുള്ള സൗഹൃദം പലപ്പോഴും വിവാദത്തിലും ആയിട്ടുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ ഗോഡ് ഫാദർ എന്നോ അല്ലെങ്കിൽ മെൻ്റർ എന്നോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നേതാവിനോടോ അല്ലെങ്കിൽ ഒരാളോടോ ഉള്ള വ്യക്തിപരമായ അടുപ്പം അല്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ അന്തരീക്ഷം, ഒരു പ്രസ്ഥാനം നൽകുന്ന ഒരു തണലും കരുത്തും വളരെ വലുതാണ്. അപ്പം എനിക്ക് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളൊരു പ്രത്യേക ലൈൻ്റെ ഭാഗമായിട്ടാണ്, യുവജനങ്ങളും സ്ത്രീകൾക്കും കൂടുതൽ അംഗീകാരം കൊടുക്കുക എന്നുള്ള, അവർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ അവസരങ്ങളും മേഖലകളും കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പലയിടത്തും പറയാനുണ്ട്, ഇപ്പം എത്രയോ കഴിവുള്ള അല്ലെങ്കിൽ എത്രയോ ആത്മാർത്ഥമായി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സഖാക്കൾ, അവരെല്ലാവരും കൂടി ചേർന്ന് നിർലോഭമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന സഖാക്കളുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു, ഇപ്പോൾ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പാർട്ടി പൊതുവേ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണല്ലോ ഇത്തരം തീരുമാനങ്ങളിലേക്ക് വരുന്നത്. പിന്നെ ഈ മെൻറ്റർ എന്നുള്ള വാക്ക്, നിങ്ങൾ ആര് തീസസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ തുടക്കത്തിൽ അക്നോളജ്മെൻ്റ് ഉണ്ട്. അതിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആരംഭിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പറയപ്പെടുന്ന വ്യക്തികൾക്കൊന്നും നന്ദി പറയാതെ പോയാൽ അത് എനിക്ക് മാനസികമായ ഒരു പ്രയാസമാണ്. അപ്പം ഞാൻ മെൻറ്റർ എന്ന് ശ്രീ എം എ ബേബി മാത്രമല്ല, മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള പാർട്ടിയിലെ എൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് പേരെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പി ബിജു. യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ ആയിരിക്കെ നമ്മളെ വിട്ടുപോയ, ഞാൻ എസ് എഫ് ഐ ആയിരിക്കുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച
ബിജുവണ്ണൻ, ശംസീർക്ക, സ്വരാജേട്ടൻ അവരെല്ലാവരെയും സൂചിപ്പിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം അതിലിപ്പം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു പേര് മാത്രം അങ്ങനെ ചിലരൊക്കെ ചില ഇടങ്ങളിൽ പറഞ്ഞതിൻ്റെ ഭാഗമായി വരുന്നതാണ്. എസ് എഫ് ഐയിലൊക്കെ ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഘട്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ കൊല്ലത്തെ ഫാത്തിമ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി നിയമിതയായി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അപ്പോൾ ശരിക്കും എനിക്കങ്ങനെ ഒരു വലിയ ധാരണയൊന്നും ഇല്ല എങ്ങനെയാണ് സർവകലാശാല യൂണിയൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതൊരു കേരളം സർവകലാശാല പോലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ ചെയർപേഴ്സണായി വരികയാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പം ഞാൻ വരുന്ന ഘട്ടത്തിലല്ല എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം ചെയ്തത് എം ടി വാസുദേവൻ നായരാണ്. എം ടി തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ നിറഞ്ഞ സദസ്സിൽ വന്നു. അപ്പോൾ എം ടി അന്ന് എം ടി ആയിട്ട് കുറേ നേരം സഹകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ഫിലിം ക്ലബ്ബ്, ഞങ്ങളെല്ലാ ക്യാമ്പസിലും ഫിലിം ക്ലബ്ബ് തുടങ്ങി. അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനം മധുസാറായിരുന്നു, നമ്മുടെ ചെമ്മീനിലേക്കുള്ള നമ്മുടെ ആദരണീയനായ മധുസർ. മധുസാറുമായിട്ട് പിന്നെ ഒരു വലിയ വ്യക്തിബന്ധമുണ്ട്. മധുസാർ ഒരു ദിവസം കൊല്ലം വഴി പാസ് ചെയ്തപ്പോൾ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണാണ്. അപ്പം ഞാൻ പപ്പയോടും മമ്മിയോടും പറഞ്ഞു മധുസാർ വരും. ഇവരെ ഒട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ പപ്പയുടെ മമ്മിയുടെയൊക്കെ ആ കാലഘട്ടത്തിലെ ഹീറോയാണല്ലോ. അപ്പം മധുസാർ പറഞ്ഞു, വന്നുകൊണ്ട് മധുസാർ പറഞ്ഞു, അല്ല താൻ വിളിച്ചൊരു പരിപാടിക്ക് ഞാൻ വന്നില്ല, അപ്പൊ തന്റെ വീട്ടിൽ ഞാനൊന്ന് വരണ്ടേ എന്ന് പറഞ്ഞു. ഭയങ്കര ബന്ധമായി. മധുസാറിന് ഒരു മകളാണ് ഉമചേച്ചി. ഉമചേച്ചി ഫിലിമിലാണ് പി എച്ച് ഡി ചെയ്തത്. അപ്പം ഞാൻ ഗവേഷണം തുടങ്ങുന്ന സമയത്ത് എൻ്റെ വിഷയം സജസ്റ്റ് ചെയ്ത് തന്നത് മധുസാറാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അടുപ്പം മധുസാറുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രസംഗ പരമ്പരകൾ എല്ലാ ക്യാമ്പസിലും അന്ന് നടത്തി. അന്ന് അഴീക്കോട് മാഷ് എസ് എൻ വനിതാ കോളേജിലെത്തിയത് ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന് കുമാർ ഷാഹിനി, ലോകപ്രശസ്ത സംവിധായകനാണ്, അദ്ദേഹം എത്തി. അപ്പം ഒരു സർവകലാശാല യൂണിയൻ്റെ പരിപാടിക്കാണ് ഈ മഹത് വ്യക്തികളെല്ലാം വരുന്നത്. ഞങ്ങളുടെ സാഹിത്യ ക്യാമ്പ് വിനേന്ദ്രൻ മാഷ്, കാക്കനാടൻ, കടമ്പനിട്ട, ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അവരെല്ലാവരും കൂടി ചേർന്ന ഒരു വലിയ ഒരു സംഘം, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക എല്ലാ മേഖലയിലെ ആളുകളെ കൊണ്ടുവന്ന് എൻ്റെ സർവകലാശാല യൂണിയൻ്റെ പരിപാടികൾ അന്ന് ഞാൻ ആസൂത്രണം ചെയ്തു. ഞാൻ മാത്രമല്ല, ജനറൽ സെക്രട്ടറി അരുൺ വി കെ ആയിരുന്നു, പിന്നെ നിർദ്ദേശങ്ങൾ നൽകുന്ന നേതാ. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം എനിക്ക് ഈ മുതിർന്ന നേതാക്കന്മാരുടെ ഒരു കരുതലും സപ്പോർട്ടവും എല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ചെറിയ പ്രായം തൊട്ടുള്ളൊരു അടുപ്പവും അന്ന് തൊട്ട് എന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതിൻ്റെ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. ഓൾറെഡി ഒരു യുവജനക്ഷേമ ബോർഡ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപീകരിച്ചത്. ഇപ്പോൾ ചിന്ത രണ്ട് ടേം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ 6 വർഷങ്ങളിലായി ചിന്ത കമ്മീഷനിൽ കൂടി നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബോർഡ് നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷന്റെ ആവശ്യമുണ്ടായിരുന്നു? രണ്ടും ശരിക്കും രണ്ട് എൻറ്റിറ്റികൾ തന്നെയാണ്. ഇപ്പം വനിതാ വികസന കോർപ്പറേഷനുണ്ട്, എന്നാലും വനിതാ കമ്മീഷനും ഉണ്ട്. ശിശുക്ഷേമ സമിതിയുണ്ട്, അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും ഉണ്ട്. യുവജനക്ഷേമ ബോർഡ് കേരളത്തിനകത്തുണ്ട്. പക്ഷേ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പോലെ യുവജന കമ്മീഷൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്, അർത്ഥ ജുഡീഷ്യൽ അധികാരത്തോടുകൂടി നിൽക്കുന്നതാണ്. യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ അവരുടെ ജീവിതത്തിൽ അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ അതിൽ കിട്ടുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്വമേധയായോ ഇടപെടാൻ കഴിയുന്ന ഒരു വേദിയാണ് യൂത്ത് കമ്മീഷൻ. യൂത്ത് കമ്മീഷനെ സംബന്ധിച്ച് നമുക്ക് വിളിച്ചു വരുത്താം. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷികളെ നമുക്ക് കമ്മീഷനിലേക്ക് വിളിച്ചു വരുത്താം, റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം. ഇതെല്ലാം സമഗ്രമായി പഠിച്ച് നമുക്ക് ശുപാർശകൾ സർക്കാരിലേക്കോ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്കോ കൊടുക്കാം. ഇതാണ് യുവജന കമ്മീഷൻ്റെ പ്രവർത്തന രീതി. ഇതാണ് യുവജന കമ്മീഷൻ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഒരു കമ്മീഷൻ വേണം എന്ന ദീർഘകാലത്തെ ശുപാർശകൾ പരിശോധിച്ചുകൊണ്ടാണ് അത്തരമൊരു ആക്ട് നിയമസഭ പാസ്സാക്കുന്നത്. അത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ആ ആക്ട് പാസ്സാക്കിയ ഘട്ടത്തിൽ ശ്രീ ആർ വി രാജേഷ് ആദ്യ ചെയർമാനായി. പിന്നീട് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ ഞാൻ ആ ചുമതലയിലേക്ക് വരുന്നത്. ഞാൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം ഞങ്ങളുടെ അധികാരത്തിനകത്ത് നിന്ന് ഇടപെടാൻ കഴിയുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ഇടപെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും പിന്തുണയോടുകൂടി തന്നെയാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരാതികൾ ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇമെയിൽ വഴി ലഭിക്കും, ഫോൺ മുഖാന്തരം ലഭിക്കും, ചിലർ നേരിട്ടെത്തി പരാതികൾ തരും, തപാൽ മുഖാന്തരം ലഭിക്കും. ഈ പരാതികളെല്ലാം കൃത്യമായി ലോക്കൽ ലെവൽ സിറ്റിങ്ങുകൾ, അദാലത്തുകൾ, അതോടൊപ്പം തന്നെ ഹിയറിങ്ങുകൾ, ഇത് സംഘടിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഗ്രീവൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുക, എതിർകക്ഷികളെ വിളിച്ചു വരുത്തുക, ഹിയറിങ് നടത്തുക, ആ ഹിയറിങ്ങിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുക. ചിലത് നമുക്ക് ഇടപെടാൻ കഴിയാത്ത കാര്യമായിരിക്കും, നമ്മുടെ ജൂറിസ്ട്രിക്ഷനിൽ വരുന്നതല്ല. അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കൊടുക്കുക. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പത്തിൻ്റെ പരാതിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം കെവിൻ്റെ മരണം ഉണ്ടാകുന്നു, ആ സമയത്ത് യൂത്ത് കമ്മീഷൻ ആ വീട് സന്ദർശിക്കുകയും ആ വിഷയങ്ങളിൽ ഇടപെടുന്നു. വിസ്മയയുടെ സംഭവം, ഉത്രയുടെ സംഭവം, യൂത്ത് കമ്മീഷൻ സ്വമേധയ ആ മേഖലകളിലേക്ക് എത്തുന്നു, ഈ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മറ്റും നേതൃത്വം നൽകുന്നു. അപ്പം ഞാൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം അരികുവൽക്കരിക്കപ്പെടുന്ന യുവത്വത്തിനെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന ലക്ഷ്യം വച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇടമലക്കുടി ആദിവാസി ഊര് ഞങ്ങൾ സന്ദർശിച്ചു, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു, വിവിധ ആദിവാസി മേഖലകളിലേക്ക് എത്തി. റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാൻ യൂത്ത് കമ്മീഷൻ ശ്രമിച്ചു. രാജ്യത്ത് ആദ്യം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ അദാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രം സംഘടിപ്പിക്കാൻ യൂത്ത് കമ്മീഷൻ മുമ്പോട്ട് വന്നു. അതിലെല്ലാം നമുക്ക് ഇടപെടാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, ഒന്ന്, PSC-ക്കകത്ത് ഒരു പ്രത്യേക കോളം ആൺ പെണ്ണിന് ശേഷം ട്രാൻസ്ജെൻഡേഴ്സ്, ശേഷം എന്ന് പറയില്ല, ആൺ പെൺ ട്രാൻസ്ജെൻഡർ, അതിന് അവ അത് ആ രൂപത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് യൂത്ത് കമ്മീഷന്റെ ശുപാർശയാണ് ഉത്തരവായി വരുന്നത്. തൊഴിലിടങ്ങളിൽ, തുണിശാലകളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ വേണം. ദീർഘകാലമായി നടന്നിട്ടുള്ള സമരങ്ങളെല്ലാമാണ്. യുവജന കമ്മീഷന്റെ ഒരു ശുപാർശയും അതിനകത്ത് പോയിട്ടുണ്ട്. അതുകൂടി റീഡ് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവ് വരുന്നത്. എനിക്ക് ജേർണലിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ നൽകിയ പരാതിയുണ്ട്, ഈ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട് പല വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകളിലും ടൈമിംഗ് രാത്രി സമയത്ത് എത്തിയാൽ, ഒരു മാധ്യമപ്രവർത്തകർ തന്ന പരാതി, അതിൽ കൃത്യമായി ഇടപെടുകയും അതിനകത്ത് പരിഹാരം കണ്ടെത്തി കൊടുക്കാനും സാധിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പോൾ PSC പരീക്ഷ എഴുതുന്ന എക്സാമിനേഷൻ ഹാളിൽ ഇപ്പോൾ വാച്ച് കയറ്റാൻ പറ്റില്ല, എല്ലാം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ സമയം അറിയണം, അപ്പോൾ അതിന് ക്ലോക്ക് എല്ലാ ഇതിലും വേണം. നമ്മൾ ശുപാർശ നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ യൂത്ത് കമ്മീഷൻ വിവിധ മേഖലകൾക്കകത്ത്, ഇപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, സ്ത്രീധനം, പ്രണയപ്പക, അത്തരം അരാജകത്വങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം, അപ്പം ഇങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കമ്മീഷൻ്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏതായാലും ചിന്തയുടെ വാക്കുകളിൽ നിന്നും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ 2 ടേം ചിന്ത പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ മാക്സിമം ഒരാൾക്ക് 2 ടേമാണ്, പക്ഷെ അതിനുശേഷവും ചിന്ത ഇപ്പോൾ തുടരുന്നു. അങ്ങനെയല്ല, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെന്യൂറും 3 ഇയേഴ്സ് ആണ്. പുതിയ ആള് ജോയിൻ ചെയ്യുന്നത് വരെയാണ് നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്. ഇനി എത്ര നാൾ തുടരുമെന്നാണ്? അല്ല, പുതിയ ആള് കമ്മീഷന്റെ ആക്ട് പ്രകാരം 6 മാസമാണ് പുതിയ ആൾ വരുന്നതോ അല്ലെങ്കിൽ 6 മാസമോ തുടരാം എന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ ആൾ വരുന്നത് വരെ ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ ആ ഓഫീസ് ഹെഡിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമല്ലോ, അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ്. ഈ കാലഘട്ടത്തിൽ നേരിട്ട ഒരു വലിയ വിവാദമാണ് ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിവാദം. ചിന്ത പറയുന്നത് താൻ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം ചിന്തയ്ക്കെതിരെ ഉയരുന്നതും. ഞാൻ 2018 മുതൽ സർക്കാർ നിശ്ചയിച്ച ശമ്പളം, അന്നാണ് യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സന്റെ ശമ്പളം നിശ്ചയിക്കുന്നത്. 2018 കമ്മീഷന്റെ ചട്ടങ്ങൾ വരുമ്പോൾ അന്നു മുതൽ അതേ ശമ്പളം വാങ്ങി വരികയാണ്. 1 ലക്ഷം രൂപയാണ് കമ്മീഷൻ ചെയർപേഴ്സന്റെ സാലറി. അതിന് മറ്റെല്ലാ കമ്മീഷനുകൾക്കും അതിന് തുല്യമോ അതിൽ കൂടുതലോ ആണ്. ഇത്ര രൂപ എനിക്ക് ശമ്പളം നിശ്ചയിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുള്ളത് ശമ്പളം നിശ്ചയിക്കണമെന്നുള്ള തരത്തിൽ പല ഘട്ടങ്ങളിലും, അത് കമ്മീഷൻ രൂപീകരിച്ച അന്ന് മുതൽ നിരവധി കത്തുകൾ പോയിട്ടുണ്ട്. അല്ലാതെ ഇത്ര രൂപയെന്നോ ഇത്ര തുക അനുവദിക്കണമെന്നോ ഒന്നും, ഇത്ര രൂപ നിശ്ചയിച്ച് തരണമെന്നും നമ്മൾ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. 2018 ഇത് തീരുമാനിച്ചതുമാണ്. അതിനുശേഷം 2022 അവസാനമാണെന്ന് തോന്നുന്നു, അതൊരു 23 ആദ്യമോ വാർത്ത വരികയാണ്, ചിന്താ ജെറോമിൻ്റെ ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ എന്നോട് ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 2018 മുതൽ ഞാൻ ഈ ശമ്പളമാണ് വാങ്ങി വരുന്നത്, ഇത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടില്ല.
അപ്പം വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്, 37 ലക്ഷം രൂപ കുടിശ്ശിക കിട്ടാൻ പോകുന്നു, ചിന്തയ്ക്ക് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. 37 ലക്ഷം രൂപ ഇപ്പോൾ വാങ്ങാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞു, 37 ലക്ഷം രൂപയൊക്കെ എൻ്റെ കയ്യിൽ വന്നാൽ അത് ഞാൻ ആ രൂപത്തിലൊന്നും അല്ല ചിലവഴിക്കുക, അങ്ങനൊരു കാര്യമേ ഇല്ല, നിങ്ങളീ പറയുന്നത് പച്ചക്കള്ളമാണ്. എൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഏജൻസിയും സമീപിച്ചിട്ടില്ല, ഒരു സർക്കാരിനോ മറ്റേതെങ്കിലും ഏജൻസികൾക്കോ കത്തൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ചുമതലയേറ്റ കാലം മുതൽ ഈ ശമ്പളം നിശ്ചയിച്ചത് വരെയുള്ള ചെറിയ ഒരു കാലയളവിലെ 790,000 രൂപയോളം വരുന്ന തുക, അത് യഥാർത്ഥത്തിൽ ഞാൻ വാങ്ങിയത് അഡ്വാൻസായിട്ടാണ്. ആ അഡ്വാൻസ് ക്രമീകരിച്ചുകൊണ്ട് റെഗുലറൈസ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ലഭിച്ച കുടിശ്ശികയാണ്. ആ കുടിശ്ശിക ലഭിച്ച ഉത്തരവ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ പിന്നെ നമ്മളോട് ചോദ്യവും പറച്ചിലൊന്നുമില്ല. അന്ന് നമ്മൾ പറഞ്ഞ വീഡിയോയും ദാണ്ടെ ചിന്തയുടെ കത്ത് പുറത്ത്, ചിന്ത കുടിശ്ശിക ആവശ്യപ്പെട്ടു, ഈ ഭാഗം പിന്നീട് ആരും പറയുന്നില്ല. പിന്നെ ഈ കുടിശ്ശികയുടെ 790,000 രൂപ, അത് യഥാർത്ഥത്തിൽ നിയമിതയായ സമയത്തെ എനിക്ക് തന്ന ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ആണിത്, നിശ്ചയിക്കുന്ന സമയത്ത് അത് റെഗുലറൈസ് ചെയ്യണം. അഡ്വാൻസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ലയബിലിറ്റി ആവും, ഓഡിറ്റിൻ്റെയൊക്കെ സമയത്ത് അതൊരു ബാധ്യതയായി നിൽക്കും. അപ്പോൾ അത് ലയബിലിറ്റി, അത് അഡ്വാൻസിനെ സംബന്ധിച്ചൊരു വ്യക്തത വേണം. ആ സമയത്ത് ഇത് ക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ഇത്തരത്തിൽ വലിയ പ്രചരണം നടന്നു. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് എന്ത് തരം കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവുകയാണ്, ഫാക്ട് ചെക്ക് നടത്തുന്നില്ല. അപ്പോൾ ഈ ശമ്പള കുടിശ്ശിക ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് ചിന്ത പറയുകയുണ്ടായി, അങ്ങനെ ചെയ്തോ? ഞാൻ എനിക്ക് ഈ പറയപ്പെടുന്ന കുടിശ്ശിക എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല കയ്യിൽ, ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ, അത് വേറെ കാര്യം. അതല്ല, ഞാൻ യഥാർത്ഥത്തിൽ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണായ അന്ന് മുതൽ ഇപ്പം എനിക്ക് കിട്ടുന്ന തുകയൊന്നും ഇപ്പം വ്യക്തിപരമായ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, എല്ലാ വർഷവും സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞങ്ങ് അറ്റാക്ക് ഉണ്ടാവുമല്ലേ, ഒരു വസ്തുതയില്ലാത്തൊരു പ്രചരണം നടക്കുമല്ലേ. ഞാനാണെങ്കിൽ 100 കൂട്ടം തിരക്കിനകത്ത് നിൽക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് വളരെ മോശപ്പെടുത്താം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തേക്ക് റദ്ദിയാന്ന് പറഞ്ഞാൽ അവരൊക്കെ ആലീസിന്റെ സ്വപ്ന ലോകത്തിലാണ്, അതൊന്നും നടക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് പണ്ട് കൊലവിളി ഉണ്ടായിട്ട് നമ്മളാരും പേടിച്ചിട്ടില്ല, പിന്നാണോ ഇത്തരം 1-2 ചെറിയ വെല്ലുവിളികളൊക്കെ നടക്കുന്നത്. ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അതായത് മുൻ കമ്മീഷൻ അധ്യക്ഷനും ഇതേപോലെ ശമ്പള കുടിശ്ശിക ചോദിച്ചുകൊണ്ട് സർക്കാരിനെയും കോടതിയും ഒക്കെ സമീപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോൾ ഇങ്ങനെയൊരു നടപടി, ഇത് കീഴ്വഴക്കമല്ല, അദ്ദേഹമാണ് ആദ്യം സമീപിച്ചത്. അദ്ദേഹം പോയത് 2017ലാണ്, അതിനുശേഷമാണ് ചിന്ത. അല്ല, അദ്ദേഹം 2017 അദ്ദേഹത്തിന്റെ ശമ്പളം ഫിക്സ് ചെയ്യണം, പെൻഷൻ വേണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള യാതൊരു ആവശ്യമല്ല. ഞാൻ 2018 മുതൽ എൻ്റെ ശമ്പളം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൻ്റെ ശമ്പളം 1 ലക്ഷം രൂപയാണെന്ന് നിശ്ചയിക്കുകയും ഞാൻ ചുമതലയേറ്റത് മുതൽ ആ കാലം വരെയുള്ള അഡ്വാൻസിനെ സംബന്ധിച്ചുള്ള വ്യക്തതയ്ക്കും അതിൻ്റെ കുടിശ്ശികയും മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കാരണമുണ്ടായ കീഴ്വഴക്കമല്ല, അത് അദ്ദേഹത്തിൻ്റെ ടെന്യൂർ കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം അത്തരം ആവശ്യങ്ങളായി പോയിട്ടുണ്ട്. PhD വിവാദം പരിശോധിക്കുകയാണെങ്കിൽ വേറെ ഏതോ സ്ഥലത്തുനിന്ന് കോപ്പി അടിച്ചു, അതുകൊണ്ടുണ്ടായ തെറ്റാണ് ഇത്തരത്തിലൊരു പിശക് പറ്റിയതെന്നാണ് ആരോപണം. ചിന്ത പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വളരെ കഷ്ടപ്പെട്ട് തന്നെ ചെയ്ത റിസർച്ചാണ് ഇത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം എഫേർട്ടാണ് ഈ റിസർച്ചിന് വേണ്ടി ചിന്തയെടുത്തത്? പ്രത്യേകിച്ചും ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ എത്ര കാലം കൊണ്ടാണ് ഈ റിസർച്ച് പൂർത്തിയാക്കിയത്? ഞാനെല്ലാം എൻ്റെ അക്കാഡമിക് മേഖലയിലെല്ലാം കൃത്യമായി ബ്രേക്കൊന്നും എടുക്കാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. BA ആയാലും BED ആയാലും പിന്നെ അതിനുശേഷം നെറ്റ് എഴുതി, നെറ്റും JRFO ഉണ്ടായിരുന്നു. അപ്പോൾ JRFOട് കൂടിയാണ് പിന്നീട് PhD ചെയ്തത്. ആദ്യം കുറച്ച് നാൾ യൂണിവേഴ്സിറ്റി സ്റ്റൈഫൻഡ് ആയിരുന്നു, പിന്നീട് JRFലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്നത് വരെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കായിരുന്നു, അതിനോടൊപ്പം തന്നെ PhD വർക്കും മുമ്പോട്ട് പോയി. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം കുറച്ചുകൂടി സമയം പ്രത്യേകമായി കണ്ടെത്തി റിസർച്ച് ചെയ്യുന്നതിന് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം പാർട്ട് ടൈം ആക്കിയിരുന്നു ആ ഘട്ടത്തിൽ. അപ്പം ഞാൻ കുഴപ്പമില്ലാതെ അത് ചെയ്യാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ചിന്തയുടെ ഗവേഷണം മലയാള സാഹിത്യവുമായോ അല്ലെങ്കിൽ മലയാള കവിതയുമായോ ബന്ധപ്പെട്ടതോ ഒന്നുമല്ല, എന്നിട്ടും ഇത്തരത്തിലൊരു ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി.
അത് അതിനോട് എങ്ങനെയാണ് ആ ചിന്ത പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താകാം? പ്രൂഫ് റീഡിങ് എല്ലാം കൃത്യമായി നടത്തിയതാണ്. എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണിൽപ്പെടാതെ പോയെന്ന് പറയില്ലേ, നോട്ടപ്പിശക് എന്ന് പറയുന്ന തരത്തിലേക്ക് വന്ന ഒരു സംഭവമാണത്. എനിക്ക് പറയുന്നത് പ്ലേജറിസം അടക്കം ചിന്ത നടത്തിയിരുന്നു. പ്ലേജറിസം യഥാർത്ഥത്തിൽ എൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേജറിസം ചെക്ക് ചെയ്യുക നിർബന്ധിതമല്ലായിരുന്നു. എങ്കിലും എനിക്കറിയാം ഞാനൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ആളാണ്. അപ്പം എൻ്റെ ഗൈഡും പറഞ്ഞിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റി നിഷ്കർഷിച്ചിട്ടുള്ള സൈറ്റിൽ ചെയ്തു. അന്ന് സിമിലാരിറ്റി 4% മാത്രമായിരുന്നു. 9% വരെ, 10 താഴെ അനുവദനീയമാണ്. അപ്പോൾ വളരെ 4% എന്നുള്ളത് വളരെ സേഫായിട്ടുള്ളൊരു റിസൾട്ടാണ് വന്നത്. ഞാനങ്ങനെ അത് സബ്മിറ്റ് ചെയ്തു. പിന്നെ സബ്മിഷൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ നല്ല, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഇത്രയും സമയമെടുത്താണ് ചെയ്യുന്നതെങ്കിലും അവസാനം എല്ലാവരും ഓടി ചാടി അത് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ധൃതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു നോട്ടപ്പിശകാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു രചനയും എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കവിയുമാണ്. അപ്പം അതുകൊണ്ടാണ് അതിനകത്ത്, അതാണ് എനിക്ക് ഭയങ്കര ഒരു പ്രയാസം, മനസ്സിൽ സങ്കടം അതാണ്. അപ്പം അത് പെട്ടെന്ന്, ഇപ്പം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവ്വം അല്ലല്ലോ, പെട്ടെന്ന് അതിനകത്ത് അങ്ങനെ ഒരു പിശക് വന്നു പെട്ടു. അപ്പോൾ അത് പിന്നെ ഒരു വർക്കും നമുക്കങ്ങനെ പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യുന്നൊരു വർക്കിൽ പോലും ചെറിയ പിഴവുകൾ ഉണ്ടാകാം. അപ്പോൾ ഞാൻ ആ പിഴവ് ചെറുതാണ് എന്നർത്ഥത്തിൽ പറയുന്നതല്ല, പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പിശക് ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചവർക്കെല്ലാം ഞാൻ ആ ഘട്ടത്തിൽ ഹൃദയം തുറന്ന നന്ദിയാണ് പറഞ്ഞത്. ഈ വസ്തുതാപരമായ പിശകുകൾ ഒരു ഗവേഷകയുടെ മാത്രം ഉത്തരവാദിത്തം എന്നാണ് ചിന്തയുടെ ഗൈഡായ ശ്രീ അജയകുമാർ രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇത്തരത്തിൽ ഗൈഡിന് കൈയൊഴിയാൻ സാധിക്കുമോ ഒരു തെറ്റ് സംഭവിച്ചു? ഞാനത് വാർത്ത മാത്രമാണ് കണ്ടത്, സാറ് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് കണ്ടില്ല. പക്ഷെ സാറ് പറഞ്ഞേക്കുന്നത് ശരിയാണ്, അങ്ങനെ ഒരു ഫാക്ച്വൽ എറർ വന്നെങ്കിൽ അതിൽ ഗൈഡിന് ഉത്തരവാദിത്വമില്ല, അത് പൂർണ്ണമായിട്ടും കാൻഡിഡേറ്റിൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ്. അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ശ്രീ രഞ്ജിത്തിൻ്റെയും ശ്രീ പ്രിയദർശൻ്റെയും സിനിമകളെ വിമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗവേഷണത്തിൽ ആ സമയത്ത് ഞാൻ 90s ശേഷം ഇറങ്ങിയ മലയാള കച്ചവട സിനിമയാണ്. അപ്പൊ അതില് പ്രൈമറി സോഴ്സസായി എടുത്തതിൽ ചില ചിത്രങ്ങൾ ഇവരുടേത് കൂടിയുണ്ട്. ശ്രീ രഞ്ജിത്ത് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ആളുകൂടി ആകുമ്പോൾ അത് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിൽ എഴുതിയത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഗവേഷണ പ്രബന്ധമല്ലേ, അതും അങ്ങനെ ആരെങ്കിലും അതിനെ അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമേ ഇല്ലല്ലോ. അല്ലെങ്കിലും ആ വളരെ പ്രഗത്ഭനായ സംവിധായകനും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനുള്ള കഴിവിനെയൊന്നും അല്ലല്ലോ. അപ്പൊ അവരുടെ ചിത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ആ ചിത്രങ്ങൾ കേരളത്തിൻ്റെ സമൂഹത്തെ അത്രയധികം സ്വാധീനിച്ച സിനിമകളാണ്. ഞാൻ 90s ശേഷം ഇറങ്ങിയ നവലിബറൽ കാലഘട്ടത്തിലെ മലയാള കച്ചവട സിനിമയുടെ ഐഡിയോളജിയാണ് എടുത്തത്. എന്തുകൊണ്ട് കച്ചവട സിനിമയെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ ഡയലോഗ്സ്, അതിലെ വേഷവിധാനങ്ങൾ, അതിലെ ചില പ്രത്യേക അടയാളങ്ങൾ, ഇതൊക്കെ മലയാളികൾ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. നമ്മൾ തന്നെ സംസാരത്തിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ അറിയാതെ പറഞ്ഞു, കാഷ്വൽ ടോക്കിനിടയിൽ പോയി. അപ്പൊ അത്ര സ്വാധീനം ഉണ്ടാക്കിയ സിനിമകളായതുകൊണ്ടാണ് ആ സിനിമകൾ എടുത്തത്. ഈ റിസോർട്ട് വിവാദത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ വിശദീകരണം ചിന്ത നൽകി കഴിഞ്ഞിരിക്കുന്നു. വീടിൻ്റെ റിനോവേഷൻ ആയിരുന്നു, അമ്മയുടെ ചികിത്സ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു ആ താമസവുമായി ബന്ധപ്പെട്ട്. വെറും 20,000 രൂപ മാത്രമാണ് മാസവാടക കൊടുത്തത് എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊക്കെ തികച്ചും പേഴ്സണലായ ഒരു കാര്യമാണ് അല്ലേ, ഇവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപ വാടക നൽകുന്നു, അതൊക്കെ കുറച്ച് പേഴ്സണലായ കാര്യമാണ്. പക്ഷേ ഇടതുപക്ഷ ചിന്താഗതികൾ ചിന്ത ഫോളോ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളിൽ നിന്നും നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില ജീവിത രീതികളുണ്ട്, ലാളിത്യം, അങ്ങനെ ചില ജീവിത രീതികൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ഒരു പ്രതീക്ഷയ്ക്കൊരു ഇത് ഒരു തട്ട് വന്നതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്? വിവാദം തുടങ്ങിവിട്ടവർ അങ്ങനെ നിഷ്കളങ്കമായി തുടങ്ങിവിട്ടതൊന്നുമല്ല, വളരെ ആസൂത്രിതമായി പ്രചരിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം എനിക്ക് വിഷമം വന്നൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ മറുപടിയുണ്ട്. ശരിക്കും അങ്ങനെ ഒരു മറുപടി പറയുന്നതിൽ തന്നെ എനിക്ക് പ്രയാസമുണ്ട്, വളരെ പേഴ്സണൽ ആണല്ലോ. ഞാൻ ഫേസ്ബുക്കിലെല്ലാം ഞാനും അമ്മയും ഒത്തുള്ള പടങ്ങളും ഞങ്ങള് പോകുന്ന യാത്രകളും എപ്പോഴും ചിന്തയുടെ കൂടെ എപ്പോഴും കാണും. അപ്പൊ ഞാനിതെല്ലാം എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ഷെയർ ചെയ്യാറുള്ളൂ.
ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വരൊക്കെ ഇടാറുണ്ട്. പക്ഷെ അതിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മുടെ ഒരു ദുഃഖം നമ്മളങ്ങനെ എല്ലാവരെയും അറിയിക്കണ്ടല്ലോ. നമ്മളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചെറിയ സന്തോഷമാണെങ്കിലും ഞാൻ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്നല്ല, എന്റെ സുഹൃത്തുക്കളോടായാലും ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ മമ്മിയുടെ ഒരു അസുഖം എന്നുള്ളതൊക്കെ വളരെ ഞാൻ എൻ്റെ ഒരു വളരെ സ്വകാര്യമായി കരുതിയിരുന്നതാണ്. ശരിക്കും മമ്മി സുഖമായി വന്ന് അടുത്തതിൻ്റെ അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മമ്മിക്ക് ശരിക്കും നടക്കാൻ പ്രയാസമാണ്. എന്നാലും ഞങ്ങൾ വണ്ടിയിൽ പോയി വോട്ട് ചെയ്തു. അപ്പോൾ എല്ലാ തവണയും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനും മമ്മിയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് ഇടും. അപ്പം ഇത് സ്ട്രോക്ക് കഴിഞ്ഞ് റിക്കവറായി വന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ, അന്ന് ഞങ്ങളുടെ വാർഡിൽ നിസാം എന്ന് പറയുന്ന സഖാവാണ് മത്സരിച്ചത്. അപ്പം നിസാം സഖാവ് എന്നെ വന്ന് കണ്ടു പറയുകയും ചെയ്തു, ഇലക്ഷൻ വർക്ക് ആയതുകൊണ്ട് മമ്മിയെ ഒന്ന് കാണാൻ വരാൻ പറ്റിയില്ല, അപ്പം കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ്. അപ്പം നിസാം സഖാവിനെ ഞങ്ങൾ രണ്ട് വോട്ട് ചെയ്ത് ആ ഫോട്ടോ എടുത്തു, ഞാനിട്ടു. അപ്പം ആ ഫോട്ടോ ഇടുമ്പോഴും ആർക്കും അറിയില്ല മമ്മിക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്നിരുന്നു അങ്ങനെയൊന്നും. അപ്പം അതൊന്നും ഞാൻ പുറത്തെങ്ങും പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ എനിക്കറിയാവുന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ അറിയാവുന്ന ഒരാളാണ് ഗീത ചേച്ചി. ഗീത ചേച്ചിയും ആ കുടുംബവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി, പപ്പ ഉള്ളപ്പോഴേ ഉള്ള ബന്ധം. ഗീത ചേച്ചിയുടെ ഈ പറയപ്പെടുന്ന റിസോർട്ട് മുതലാളി എന്നൊക്കെ പറയുന്ന ഗീത ചേച്ചിയുണ്ട്, ആയുർവേദ ഡോക്ടർ. ഗീത ചേച്ചിയുടെ പപ്പ ജോൺ പപ്പ അവിടെ പോലീസുകാരനായിരുന്നു കൊല്ലത്ത്. അപ്പം ജോൺ പപ്പായും ഞങ്ങളുടെ എൻ്റെ പപ്പായും ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പം ഗീത ചേച്ചി മൂന്ന് മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ മോളാണ് മറിയമോൾ. മറിയമോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് അയച്ചു, അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഇനി നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചിന്ത ചേച്ചിയുടെ കൂടെ പുറത്തു പോകാൻ പറ്റില്ലേ. മറിയ വന്ന മറിയയുടെ കൂടെ ഫുൾ ടൈം ഞങ്ങൾ ഇങ്ങനെ കറങ്ങണം. അപ്പം മറിയയ്ക്ക് ഗൾഫിൽ വളർന്ന കുഞ്ഞാണല്ലോ, അപ്പം അവക്ക് ഇവിടുത്തെ പലതും അത്ഭുതങ്ങളാണ്. അപ്പം ഞാൻ കൊണ്ടുപോകും പാർട്ടി പരിപാടിക്ക്, വനിതാ മതിലിന് എൻ്റെ കൂടെ കൊണ്ടുവന്നു. അപ്പം എന്നോട് ഭയങ്കര അവിടെ ഗൾഫിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ പറയും ചിന്ത ചേച്ചിയുടെ കൂടെ ഞാൻ വനിതാ മതിലിൽ പങ്കെടുത്തു. അപ്പം അങ്ങനത്തെ ഒരു ബന്ധമാണ്. അപ്പം ഈ മമ്മിക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ, അതിലും എത്ര പേരാ വിമർശിക്കുന്നത്, ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലോ നാലിലോ മറ്റോ പഠിക്കുമ്പോൾ പപ്പായും മമ്മിയും കൂടെ പണിത വീടാണത്. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വിമല ഹൃദയ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു കൊച്ചു വീട്. അപ്പം അന്നത്തൊക്കെ ഒരു രീതിയിൽ പപ്പായും മമ്മിയും പണിഞ്ഞപ്പം താഴത്തെ നിലയിൽ ശരിക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അത് അന്ന് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അങ്ങനെയാണ്, ആരും അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അന്നില്ല. പക്ഷെ ഈ സ്ട്രോക്ക് വന്ന സമയത്തുള്ള പ്രശ്നം എന്താ, മേളിലത്ത് സ്റ്റെപ്പ് അമ്മയ്ക്ക് കയറാൻ പറ്റില്ല. മേളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പക്ഷെ മേളിൽ കയറാൻ കഴിയില്ല. ഇവിടെ ആകുമ്പം ബെഡ്റൂമിൽ നിന്നും മമ്മി നടന്ന് കുറേ പോയിട്ട് വേണമല്ലോ പോവാൻ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളപ്പം പിന്നെ 20 വർഷമൊക്കെ ആയപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് റെനോവേറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നതാണ്. അതിൻ്റെ കൂടെ അസുഖം വന്നു, ശരി വീട് പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ എവിടേക്ക് മാറണം? അപ്പോൾ ആ സമയത്താണ് ഗീത ചേച്ചി പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ദിവസം കുറച്ചധികം മാസങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മുകളിലാണ്, ഇത് ആരും ഇല്ലാതെ കിടക്കുക, നിങ്ങൾ ഇവിടെ തന്നെ എടുത്തോ, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ ഗീത ചേച്ചിയും ഫാമിലിയും ഉണ്ട്. പിന്നെ താഴെ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്, ലേഡി ഡോക്ടേഴ്സ്. അവർ വന്നപ്പോഴും പ്രഷറും മറ്റും എല്ലാം ചെക്ക് ചെയ്യും. പിന്നീട് മമ്മി കംഫർട്ടബിളാണ്, ഇപ്പം അത്യാവശ്യം ഫുഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്ഷണം അവിടെ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ആ ഒരു സ്ഥലം ശ്രമിച്ചു. വീട് പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മാറി. പിന്നെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പോകാറുണ്ട്. അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള. പാർട്ടിയുടെ അറിവോടെയായിരുന്നോ ഇങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇതേതെങ്കിലും തരത്തിൽ ചർച്ചയായിരുന്നോ? അല്ല, അങ്ങനെ ഇതൊക്കെ വളരെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. ഞാനിങ്ങനെ അവിടെ ഇപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും എൻ്റെ ഈ കൊല്ലത്തുള്ള, എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും എൻ്റെ ഈ അപ്പാർട്ട്മെന്റിൽ അവര് എന്തെങ്കിലും ഇന്റർവ്യൂ എടുക്കാൻ ചിലപ്പം ന്യൂസ് ആറിലോ ന്യൂസ് ഡിസ്കഷൻസിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ അവരവിടെ വന്നിട്ടുണ്ട്. അതീ പറയപ്പെടുന്ന പോലെ അങ്ങനെ ലക്ഷറി ഒന്നും അല്ലല്ലോ, നമ്മളവിടെ താമസിക്കുന്നു. അപ്പൊ അവർക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം. ആ നമ്മൾ രഹസ്യമായിട്ടും അല്ലെങ്കിലൊന്നും അല്ലല്ലോ അവിടെ താമസിച്ചത്.
ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എനിക്കത് ഇപ്പം തന്നെ ഇത് വീണ്ടും വീണ്ടും ഓരോ അഭിമുഖങ്ങളിലും ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറയേണ്ടി വരുവാണല്ലോ. അപ്പം അതിൻ്റെ ഒരു പക്ഷേ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് മമ്മിയുടെ ഒന്ന് ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞു, മമ്മിയോട് സംസാരിച്ചു. അപ്പം അത് അപ്പം അന്ന് പറഞ്ഞില്ലെങ്കിലും, പക്ഷെ ശരിക്കും ഇതിപ്പോൾ കുറേ നാളായല്ലോ, അപ്പോൾ പ്രയാസമൊന്നുമില്ല. അപ്പം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിൻ്റെ ഇടയിൽ, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ SFA ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് യുവമോർച്ചയുടെയൊക്കെ നേതാവായിരുന്നു സുരേന്ദ്രേട്ടൻ. അപ്പോൾ ഞങ്ങൾ പല യാത്രയിലുമൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാനും അമ്മയും ഒരിക്കൽ ട്രെയിനിൽ കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് നമുക്കൊപ്പം ആ ട്രെയിനിൽ ശ്രീ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നൊക്കെ വളരെ സ്നേഹത്തോടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും മ്ലേച്ഛവുമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തി. ആ ഘട്ടത്തിൽ അതിനകത്ത് മുഖ്യമന്ത്രി, ശ്രീമതി ടീച്ചർ, EP സജി ചെറിയാൻ സഖാവ് എല്ലാവരും അതിനകത്ത് വളരെ സ്ട്രോങ് ആയ അഭിപ്രായം പറഞ്ഞു. ഗോവന്ദമാഷു പറഞ്ഞു. അപ്പോൾ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ അങ്ങേയറ്റം അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുക, അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഒരു ധൈര്യം പാർട്ടിയാണല്ലോ, പാർട്ടിയും പാർട്ടി സഖാക്കളും. എനിക്ക് എൻ്റെ പ്രദേശത്തെ സഖാക്കൾ വലിയ പിന്തുണയാണ്. അപ്പം ഞങ്ങളുടെ LC-യിലായാലും എൻ്റെ LC സെക്രട്ടറിയുണ്ട് അനിത്തണ്ണൻ. അപ്പം അനിത്തണ്ണൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ധൈര്യമായിട്ടിരിക്കണം എവിടാണ് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെ യാത്രയും ഒക്കെ ആയിട്ട് നാട്ടിൽ ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. പാർട്ടി ജില്ലാ സെക്രട്ടറി, പ്രാദേശിക നേതാക്കളിൽ നിന്നും നല്ല സപ്പോർട്ട് കിട്ടും. വളരെ വളരെ ചിന്തയുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് പോകുമ്പോൾ അത്തരത്തിലൊരു അവർക്കെല്ലാം വലിയ വലിയ ഒരിക്കലും ഇല്ല, വലിയ സന്തോഷമാണ്. എൻ്റെ പ്രദേശത്തെ സഖാക്കളെ സംബന്ധിച്ച് അവർ വലിയ സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടിയാണ് എന്നെ കാണുന്നത്. പാർട്ടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിനോട് ഓരം പറ്റി നിൽക്കുന്നവരെല്ലാം വല്ലാതെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണെന്ന് എല്ലാ വ്യക്തികളും പറയുന്നൊരു കാര്യമാണ്. അത് ഇതൊന്ന് CPMന് മാത്രം നൽകാൻ പറ്റുന്ന ഒരു കരുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചിന്തയുടെ ജീവിതശൈലിയും പലപ്പോഴും ചർച്ചയാകപ്പെടാറില്ലേ സമൂഹ മാധ്യമങ്ങളിൽ? ഇടുന്ന വസ്ത്രങ്ങൾ മുതൽ അത് വളരെ വിലയുള്ള വസ്ത്രങ്ങളാണെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ റിസോർട്ടിൽ താമസിക്കുവാന്ന് അങ്ങനെ ഒരു ആരോപണം ഉയരുന്നു, അതോടൊപ്പം വിദേശയാത്രകൾ പലവട്ടം നടത്തുന്നു, ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കുറെയൊക്കെ ഇപ്പൊ സൈബർ കൊട്ടേഷന്റെ CPMലെ കോടീശ്വരി എന്നും ചിലർ വിളിക്കുന്നു, അത്തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആരോപണത്തെയൊക്കെ? ഞാൻ എന്താ പറയാ, ഞാൻ വളരെ രസമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇത് പുതിയൊരു കാലത്തിന്റെ പ്രത്യേകതയാണ്, തലയും വാലിയും ഇല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞു വിടുക. പിന്നെ ഇതൊക്കെ എന്താണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വരും. പോസ്റ്റ് ട്രൂത്തിന്റെ ഒരു കാലമാണല്ലോ. മറ്റാരോപണങ്ങളൊക്കെ പറയുന്നത് ഇപ്പം എന്നോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നുള്ളത്. ഞാൻ എല്ലാവരെയും പോലെ വളരെ സാധാരണമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതിന് 20,000 രൂപയാണെന്ന് പറഞ്ഞാൽ, 20,000 എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് നമ്മൾ മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് വരെ ഇതുവരെ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടും എന്റെ വെർജിൻ ഹെയർ ആണ്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെ, പക്ഷെ അതൊക്കെ ഒരാളുടെ ഇപ്പം ചെയ്യുന്നതിൽ എന്താ, ഒരാൾക്ക് അയാൾക്ക് ഹെയർ അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതൊക്കെ അവരുടെ കംഫർട്ടാണല്ലോ. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായിരിക്കുമ്പോഴാണ് DYFയുടെ ജാഥ നയിക്കുകയുണ്ട്, അതും മറ്റൊരു ആരോപണമായിരുന്നു. ഇത്തരത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ പാർട്ടിയുടെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഉള്ള ഇടപെടലുകൾ, അത് ആ ഒരു ആരോപണത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ DYFയുടെ സംസ്ഥാന ജാഥയിൽ തെക്കൻ മേഖലാ ജാഥയുടെ മാനേജറായിരുന്നു. സ്വതന്ത്ര യുവജന സംഘടന എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ മറ്റ് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും എന്നെ സംബന്ധിച്ച് കമ്മീഷൻ ആക്ട് പ്രകാരമോ ചട്ടങ്ങൾ പ്രകാരമോ ഇല്ല. അങ്ങനെയാണ് ആ ഒരു ചുമതല ഏറ്റെടുത്തത്. പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് ലഭിക്കുന്ന പരാതികൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ബയസ്ഡ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ എന്നിടത്താണ് ചോദ്യം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാമോ? അത് രാഷ്ട്രീയം തന്നെയാണ്.
അവരുടെ രാഷ്ട്രീയവുമായി അല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നൊന്നും അത്ര വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കാണുമ്പോൾ ചിന്ത ഇത്രയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നി പോവുകയാണ്. അവരൊക്കെ എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ഒരു എനിക്ക് നിലപാടുണ്ട്. എൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. അതിന് നിങ്ങൾ എന്നെ നശിപ്പിച്ച് എന്ത് കുപ്രചരണം നടത്തിയാലും ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ നിങ്ങൾ എന്തിനെങ്ങനെ ക്ഷീണിക്കുന്നത്? വെറുതെ കള്ളം പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ മനസ്സിന്റെ ഒരു സന്തോഷമല്ലേ പോകുന്നത്, ഇങ്ങനെ നിരന്തരം കള്ളം പറയുക. ഞാൻ ഓർക്കുമായിരുന്നു, ഇവര് രാവിലെ എണീറ്റിരുന്ന് ലാപ്ടോപ്പില് എനിക്കെതിരെയുള്ള പോസ്റ്ററുകൾ ഇങ്ങനെ ചെയ്ത് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നു, പോസ്റ്റർ ചെയ്യുന്നു. ഒന്ന്, ഫുൾ ടൈം കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. രണ്ട്, ഫുൾ ടൈം ഈ സ്ക്രീനിന്റെ മുമ്പ് ഇരുന്ന് ഈ സംഭവം അടിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ എനർജിയല്ലേ വേസ്റ്റ് ആവുന്നത്? നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ലെഫ്റ്റ് ഐഡിയോളജി ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതരുത്, ഞാൻ അങ്ങനെ മാറില്ല. എൻ്റെ ലൈൻ ഇതാണ്, എൻ്റെ ഒരു സ്റ്റാൻഡ് ഇതാണ്. അന്ന് ഞാൻ ഇങ്ങനെയാണ് ചിന്ത തീർത്ത് പറയുകയാണ്. ഞാൻ എസ് എഫ് ഐ ആയി പ്രവർത്തിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞല്ലോ പ്രസംഗ ശൈലിക്കകത്ത് ചെറിയ, അല്ല അത് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഈ പ്രസംഗ രീതിയിൽ അല്ല പ്രസംഗ ശൈലിയിൽ ഉള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ വിവാദത്തിനിടയാക്കിയിട്ടുണ്ടോ? ഒന്ന് ചിരിച്ചോണ്ട് പറയേണ്ട കാര്യം ഇച്ചിരി സീരിയസ് ആയി പറയുന്നത് ട്രോളാൻ കൂടുതൽ അവസരം ഉണ്ടാകും എന്നുള്ള. അപ്പൊ അത്തരം വിമർശനങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായും നടത്തണം. ആരും വിമർശനത്തിന് അതീതരല്ല. വളരെ വിനയാനുദമായി അത്തരം വിമർശനങ്ങളെ സ്വീകരിക്കാനും തിരുത്താനും കൂടുതൽ നല്ല വ്യക്തിയായി രൂപപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പ്രശസ്തരായ മനുഷ്യരെ എടുത്തു നോക്കൂ, അവരുടെ ചെറുപ്പകാലത്തിലെ പ്രസംഗമോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തിലെ അഭിനയമോ ചെറുപ്പകാലത്തിലെ പാട്ടോ ഒന്നുമല്ല കുറേ നാൾ കഴിയുമ്പോൾ. നമ്മുടെ ജീവിത അനുഭവങ്ങളാണല്ലോ നമ്മളെ മാറ്റുന്നത്. വരുന്ന ഇലക്ഷനിൽ ചിന്തയ്ക്ക് ഒരു സീറ്റ് ഉണ്ടാകുമോ പാർട്ടിയിൽ നിന്ന്? അയ്യോ, അത് പാർട്ടിയല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇലക്ഷന് മത്സരിക്കുക എന്നുള്ളത് ഒരു സമയത്തും എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആരും ഇലക്ഷന് മത്സരിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവിയിലേക്ക് എത്തുക അങ്ങനെയൊന്നും ലക്ഷ്യം വെച്ച് നിൽക്കുന്നവരല്ല. സ്ത്രീകൾ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ പലപ്പോഴും അവരുടെ കുടുംബം വിവാഹമൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട്. ഒരു സമയത്ത് ചിന്ത കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു മാട്രിമോണിയൽ പരസ്യം ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസത്തിൽപ്പെട്ട വരനെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ ചിന്ത മാട്രിമോണിയൽ പരസ്യം കൊടുത്തു എന്നും പറയുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? പ്രചരണോ? അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി വളരെയധികം വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ ഭയങ്കര സെക്കുലറാണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും സെക്കുലർ മനസ്ഥിതി സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹമാണ് എപ്പോഴും നമ്മൾ വളരെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത്തരം ഒരു മനസ്ഥിതിയോടുകൂടി പോകണം എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ ഇന്നലത്തെ പ്രവർത്തനങ്ങളിലൊന്നും അറിയാത്ത ആരൊക്കെയോ ഇങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ കുപ്രചരണം അയച്ചു. ചിലപ്പോൾ വിവാഹ ഉടൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരു മാട്രിമോണിയൽ പരസ്യം കൊടുത്തിരുന്നോ? ഇല്ല, മാട്രിമോണിയൽ പരസ്യമേ കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ വെറുതെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പം എൻ്റെ അറിവോടോ സമ്മതത്തോടോ കൂടി അങ്ങനെ യാതൊരു പരസ്യമോ അങ്ങനെ പരസ്യം. അപ്പൊ വിവാഹ ഉടൻ ഉണ്ടാകുമോ? എനിക്ക് തോന്നും വിവാഹം അത്തരം കാര്യങ്ങളൊക്കെ സമയമുണ്ട്. അല്ല, കുറച്ച് അതൊന്നും അല്ലല്ലോ പ്രധാന വിഷയങ്ങൾ. അത്രയും പേഴ്സണലായി പോകണ്ട എന്നാണ്. അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ പേഴ്സണലായി ചോദിക്കണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ. അതൊന്നും അതിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ വിവാഹം ഉടനെ കഴിക്കാം, അല്ല കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി എന്ന് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നമ്മൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നു. എന്നും നല്ല തിരക്കോടുകൂടി ജീവിക്കുക, ജീവിച്ച് പൊതുപ്രവർത്തനം നടത്തുന്നു. സന്തോഷമായി രാത്രിയാകുമ്പം ആ ഒരു നടത്തിയ ഇടപെടലുകളുടെയൊക്കെ ഒരു സന്തോഷത്തിൽ ഞാനും അമ്മയും എല്ലാം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ഫേക്ക് ഐഡികളിൽ നിന്നും മുഖംമൂടി പ്രൊഫൈലുകളിൽ നിന്നും നടക്കുന്ന സൈബർ കൊട്ടേഷനുകൾ, അതും ഓവർകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കോംറേഡ്സും എല്ലാം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ചിന്ത ഒരു ഈശ്വര വിശ്വാസിയാണോ? എല്ലാ മതവിശ്വാസങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് എനിക്കുള്ളത്.
മമ്മി ആയാലും ഇപ്പം ഇപ്പം മമ്മി മുട്ടിനൊക്കെ പ്രശ്നമുള്ളപ്പോഴും അമ്പലങ്ങളുടെ മുമ്പിലെത്തുമ്പോഴായാലും ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ കടുവാപ്പള്ളിയുടെ അടുത്ത് എത്തുമ്പോഴൊക്കെ അമ്മ എന്നോട് പറയും ചിന്തയെ നീ നേർച്ചയിട് പറഞ്ഞു പറയും പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ അമ്മ അമ്മയുമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വിശ്വാസികളായ മനുഷ്യർക്കോ വിശ്വാസത്തിനോ എതിരെയല്ല ഒരു ഘട്ടത്തിലും നിന്നിട്ടുള്ളത്. ഇപ്പം എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം, വൈവിധ്യങ്ങളുടെ രാജ്യമാണല്ലോ. വിശ്വാസികളായ മനുഷ്യർക്കും അവിശ്വാസികളായ മനുഷ്യർക്കും അഗ്നോയിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കും എല്ലാം സ്വതന്ത്രമായി അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ജീവിച്ചു പോകാൻ കഴിയുന്നൊരു രാജ്യവും അതിന് ഉറപ്പ് നൽകുന്നൊരു ഭരണഘടനയും നമുക്കുണ്ടല്ലോ. ആ ഭരണഘടനയും ആ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെയും ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു ഒരു എൻ്റെ ഒരു ചെറുപ്പം തൊട്ടേ എന്നെ വളർത്തിക്കൊണ്ടു വന്നൊരു രീതിയും അങ്ങനെ തന്നെയാണ്. വളരെയധികം നന്ദി ചിന്ത, ഇത്രയും നേരം സംസാരിച്ചതിന്. ഓക്കെ.